ഞാനവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ശബരിമല സമര യോദ്ധാക്കളെ ഉപദ്രവിച്ച ആ പോലീസുകാരെ മൊത്തം തല്ലിക്കൊന്നേനെ. സുരേഷ് ഗോപി. സിനിമകളിൽ പോലീസ് വേഷങ്ങൾ ചെയ്ത് പ്രേക്ഷകരെ അമ്പരിപ്പിച്ച നടനാണ് സുരേഷ് ഗോപി. താൻ റിയൽ ലൈഫിൽ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നുവെങ്കിൽ എന്തൊക്കെ ചെയ്യുമെന്ന് പറയുകയാണ് അദ്ദേഹം ഇപ്പോൾ. അകാരണമായി ശബരിമലയിലെ സമര യോദ്ധാക്കളെ ഉപദ്രവിച്ചത് എനിക്കൊട്ടും സഹിക്കാൻ പറ്റിയിട്ടില്ലെന്നും താൻ അവരുടെ മേലുദ്യോഗസ്ഥനായിരുന്നുവെങ്കിൽ ആ പോലീസുകാരെ മൊത്തം തല്ലിക്കൊന്നേനെ എന്നും റെഡ് എഫ് എം മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റിയൽ ലൈഫിൽ സുരേഷ് ഗോപി ഒരു പോലീസുകാരനായിരുന്നുവെങ്കിൽ എന്തൊക്കെയാവും ചെയ്യുക എന്നതായിരുന്നു അവതാരകന്റെ ചോദ്യം. അതിനുള്ള മറുപടിയായിട്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. അകാരണമായി ശബരിമലയിലെ സമര യോദ്ധാക്കളെ ഉപദ്രവിച്ചത് എനിക്കൊട്ടും സഹിക്കാൻ പറ്റിയിട്ടില്ല. അവരൊന്നും ഒരു കല്ലെറിയുകയോ കുപ്പിക്കഷ്ണമെടുത്ത് എറിയുകയോ ദ്രോഹത്തിനോ നിന്നിട്ടില്ല. ശരണം വിളിച്ചവരെ അല്ലെങ്കിൽ ശരണമന്ത്രം ഓതി നടന്നവരെയാണ് ഉപദ്രവിച്ചത്. ഗാന്ധിയൻ മോഡലിലായിരുന്നു അവരുടെ സമരം. ഞാൻ അവരുടെ മേലുദ്യോഗസ്ഥനായിരുന്നുവെങ്കിൽ ആ പോലീസുകാരെ മൊത്തം തല്ലിക്കൊന്നേനെ. ജനാധിപത്യത്തിൽ പോലീസ് ആധിപത്യം എന്നില്ല. ഞാനൊരു ഐ പി എസ് കാരനായിരുന്നു. പ്രധാനമന്ത്രിയാണെങ്കിൽ മുഖ്യമന്ത്രിയാണ്. മറ്റ് തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരെ മുഴുവൻ മറന്നിട്ട് ഈ കേരളത്തിന്റെ പേരിൽ ജനങ്ങളെ കയ്യേറ്റം നടത്തിയ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ജോഷിയും സുരേഷ് ഗോപിയും ഒന്നിച്ചെത്തിയ പാപ്പൻ റിലീസായിരിക്കുകയാണ്. പോലീസ് വേഷത്തിലാണ് ഇതിൽ സുരേഷ് ഗോപി എത്തിയിരിക്കുന്നത്. ഗൂഗിൾ സുരേഷും പാപ്പനിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ നൈല ഉഷ, കനിഹ, നീത പിള്ള എന്നിവരും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഗോകുലം ഗോപാലൻ, ഡേവിഡ് കാച്ചിപ്പള്ളി, റാഫിയും മധുര എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്.